ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തൃശ്ശൂരിൻ്റെ ഉൾക്കാഴ്ചകളിലെ പ്രധാനപ്പെട്ടൊരു ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. തൃശ്ശൂർ പൂരവുമായി നല്ല ബന്ധമുള്ള, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഒരു ക്ഷേത്രമാണ് ഈ തിരുവമ്പാടി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിന് കൂടുതൽ വിശേഷങ്ങളിൽ നിന്ന് കറങ്ങിയെല്ലാം സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ തൃശ്ശൂർ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി ക്ഷേത്രം എന്ന് പറഞ്ഞ ഷൊർണൂർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് മനോഹരമായിട്ട് ദീപസ്തംഭം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ് നമുക്കിവിടെ, ഗോപുരമാണ് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ചന്ദനം, ഇതുപോലെ കുങ്കുമം എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കുറേ പെയിൻറ്റിങ് വർക്കുകളും അലങ്കാര പണികളും ഇവിടെ ഈ തൂണുകളും ഇതെല്ലാം വളരെ വളരെ കളർഫുള്ളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഒരു മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. ഈ ടവറൊക്കെ കണ്ടില്ലേ, വളരെ നല്ല ഹൈറ്റുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. എല്ലാം ഒരു വളരെ ഒരു തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു മിക്സിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടവറിൻ്റെ കൊത്തുപണികളെല്ലാം കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഹൈറ്റുള്ള ഒരു ടവറാണ്, വളരെ വിട്ടുള്ള ഒരു ടവറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടെമ്പിളിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അകം വശം ഇങ്ങനെ ഉണ്ടാവും, ഒരു ഭണ്ഡാരം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് പൊതുവേ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നടത്തുന്നത്. ഈ കയറി വരുന്ന സമയത്ത് തന്നെ വഴിപാട് കൗണ്ടർ കാണാം ഈ സൈഡിൽ. പിന്നെ ഇവിടെ നമുക്ക് നല്ല പൗരാണികമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സാനിറ്റൈസർ സൂക്ഷിച്ചിട്ടുണ്ട്. വഴിപാട് കൗണ്ടർ ഒരു ഓഫീസാണ്. ഒരുപാട് വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വം നിരക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഒരുപാട് കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഓരോ വിളക്കുകളും ഇതെല്ലാം പല നേർച്ചകളുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊരു തിരുവമ്പാടി അഗ്രശാല കാണാൻ സാധിക്കും. ഇവിടെ തൃശ്ശൂർ പൂരം സംഭാവനകൾ ഇവിടെ സ്വീകരിക്കും എന്നൊരു കളർഫുള്ളായിട്ടുള്ളൊരു ബോർഡും ബാനറും ഒരു കൗണ്ടറും നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഒരു പൊതുവെയുള്ള വ്യൂ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണെന്നുള്ളതാണ്. നമ്മളെ ഒരു തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു ഛായ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭക്തർ വളരെ നല്ല രീതിയിൽ വന്നു പോകുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ കാണിക്കയായി സമർപ്പിച്ചിട്ടുള്ള ദ്രവ്യങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ വിളക്കുകളുടെയൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് കണ്ടോ, നല്ല മനോഹരമായിട്ട് വിളക്കുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിറദീപം, നമ്മുടെ ഷർട്ട്, പാൻറ്റ്, ലുങ്കി, ബനിയൻ എന്നിവ ധരിച്ച് കൊടിമരത്തിനപ്പുറം പ്രവേശനമില്ല. അപ്പോൾ ഇതിനപ്പുറം നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അത് കൊടിമരം നല്ല മനോഹരമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഹൈറ്റിലാണ് സ്വർണം പൂശിയ കൊടിമരം എന്ന് പറയുന്നത്. പിന്നെ വിളക്കുകളെല്ലാം ആലങ്കാരികമായി അലങ്കാരത്തോടുകൂടി നമ്മൾ വിളക്കൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു പ്രത്യേക രീതിയിൽ ഒരു വിളക്കിൻ്റെ ഒരു പ്രദർശനവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി കൽഭാഗ്യ നടവഴികളിലൂടെ നമുക്ക് നടക്കാം, ഇങ്ങനെ നടന്നു പോകാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്രധാന വഴിപാടുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് തിരുവോണ ഹോമം, ഭഗവത് സേവ, സുദർശന ഹോമം, വാവ പൂജ, ഖണ്ഡാധർണ കുരുതി, ലക്ഷ്മിനാരായണ പൂജ എന്നുള്ളവ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഈ അഗ്രശാലയുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു സ്റ്റേജ് കാണാം ആ സൈഡിൽ. ഇതൊക്കെ അഗ്രശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ഈ ചുറ്റമ്പലമൊക്കെ ഇത് ബ്രാസോ കോപ്പറോ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, നല്ല ഭംഗിയതെല്ലാം കാണാം. അതുപോലെ തന്നെ താഴെയൊക്കെ ഓരോ വ്യാളി രൂപങ്ങളെല്ലാം കറക്റ്റായിട്ട് എൻഗ്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രസകരമായിട്ട് പൗരാണികമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്.
ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് കൊടിമരം മേലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ മുഖപ്പിനെല്ലാം ഒരു വല്ലാത്തൊരു ഭംഗി തരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മുഖപ്പെല്ലാം കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് നമുക്ക് കാണാൻ. ഇവിടെ നിന്നൊരു തേങ്ങയുടെ ചകിരി കത്തിക്കുന്ന ഒരു സംഭവം, അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതറിയുന്ന ആൾക്ക് ദയവിത് കമൻ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ പോകേണ്ടത് ഈ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ഈ ക്ഷേത്രത്തിൽ പോയതിന് ശേഷമാണ് അകത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ. ഇത് തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രം ആണ്. നമുക്ക് ഈ ക്ഷേത്രം കവർ കണ്ടതിന് ശേഷമാണ് ശരിക്കും അകത്തേക്ക് തിരുവമ്പാടി ക്ഷേത്രം നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചടങ്ങ്. നമ്മൾ തന്നെ ഈ തിരുവമ്പാടിയുടെ ഭാഗത്തുള്ള ഗണപതി ക്ഷേത്രം കവർ ചെയ്തു. പക്ഷേ അതിനകത്തേക്ക് പ്രവേശനമില്ല. ഈ ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠകൾ ഗണപതി, അതുപോലെ തന്നെ മുരുകൻ, നാഗദേവങ്ങൾ, പിന്നെ ഹനുമാൻ, അങ്ങനെ നാല് പ്രതിഷ്ഠകളാണ് മെയിനായിട്ട് ഉള്ളത്. പിന്നെ നവഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ടും കാണാം. ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു തമിഴ് സംസ്കാരത്തിൻ്റെ നല്ലൊരു സ്വാധീനം ഇവിടെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യഭരണ സമയത്ത് ഈ തൃശ്ശൂർ മേഖല ഭരിച്ചിരുന്ന രാജാക്കന്മാർ തമിഴ്നാട്ടിലെ രാജാക്കന്മാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നിരിക്കണം. ഒപ്പം തന്നെ തമിഴ് സംസ്കാരത്തിൻ്റെ നല്ലൊരു സ്വാധീനം ആ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവണം എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം മിക്കവാറും ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെ തമിഴ് ശൈലിയുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളേക്ക് നമ്മൾ തിരുവമ്പാടിയുടെ മെയിൻ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നമ്മൾ നേരത്തെ വന്നത് ഈ ഭാഗത്തു നിന്നായിരുന്നു. നമ്മൾ കയറി ഇങ്ങോട്ട് പോയിട്ട് ഗണപതി ക്ഷേത്രത്തിലോട്ട് പോയി നൽകുകയും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ അമ്പലത്തിൻ്റെ രീതികളും ചുറ്റമ്പലവും ആകാശത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ നീരാഞ്ജനം 50 രൂപ നേടിയിട്ടുണ്ട്. പിന്നെ എള്ളുതിരി, നെയ്യ്, എണ്ണ, പുഷ്പാഞ്ജലി കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിപാടിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ കറക്റ്റായിട്ട് തട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രസാദം ചുമരിൽ തേക്കരുത് എന്നുള്ള ബോർഡ് കാണാം. ശാസ്താവിൻ്റെ അമ്പലം ഈ സൈഡിൽ കാണാൻ സാധിക്കും. ശാസ്താവിൻ്റെ അമ്പലം, ശാസ്താവിനെ നിവേദിക്കാനുള്ള എള്ളുതിരി, നെയ്തിരി, എണ്ണത്തിരി ഇത്യാദി കാര്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ശാസ്താവ്. പിന്നെ ഇങ്ങനെയാണ് മുഖപ്പ്, നല്ല ഭംഗിയാണ് ഈ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പ്രത്യേകിച്ചു. അപ്പോൾ ഇതാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ഒരു വലം. നമ്മൾ അകത്ത് പ്രവേശിച്ചു, പക്ഷേ അവിടെ ക്യാമറയ്ക്ക് പ്രവേശനമില്ലാത്ത കാരണം നമുക്ക് അകത്തോടൊന്നും കാണിക്കാൻ സാധിച്ചില്ല. ഓക്കെ, വേഗം നമ്മൾ തിരിച്ച് ഈ വഴി വന്നു. ഇവിടെയൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. മേലെയൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ആംബിയൻസാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. പിന്നെ ഈ കൊത്തുപണികൾ എല്ലാം കണ്ടില്ലേ, മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാസ്തുവിദ്യാ ശൈലിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ വരുമ്പോൾ ഈ സൈഡിൽ പുറത്തും ഒരു ഗണപതി ഈ സൈഡിൽ കാണാൻ സാധിക്കും. ഗണപതി ക്ഷേത്രം, ഗണപതി ഒന്ന് വണങ്ങിയിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ ഗണപതിയുടെ അടുത്ത് ബ്രഹ്മരക്ഷസനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ പ്രസാദ കൗണ്ടർ കാണാം. ഇതൊക്കെ വർക്ക് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ശരിക്കും നല്ലൊരു നല്ല രസകരമായിട്ടുള്ളൊരു ആംബിയൻസ് നമുക്കിവിടെ കാണാം. സത്യമാണ്, കാരണം ഇവിടെ മേലെ നാരായണ എന്നുള്ള സംഭവം ഈ LED ഡിസ്പ്ലേ അവിടെ കാണാം. അതിൽ തന്നെ തമിഴ് ഇടയ്ക്ക് വരുന്നുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഇപ്പം മലയാളത്തിൽ ഡിസ്പ്ലേ വന്നു. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ വന്നു. ഇനി ഞാൻ കുറച്ച് മുമ്പ് തമിഴ് കണ്ടായിരുന്നു, ഇപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള കാര്യം ഹിന്ദിയിൽ വന്നു. ഇനി അടുത്ത ഭാഷ നമുക്ക് ഏതാണ് നമുക്ക് നോക്കാം. വേണ്ട, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള കാര്യം തമിഴിലും വന്നു. അത് സത്യമാണ്. അപ്പോൾ തമിഴ് സംസ്കാരവും അല്ലെങ്കിൽ തമിഴുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ ഈ അമ്പലം ദർശിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. അപ്പോൾ ഈ വിളക്കുകളുടെ ഒരു ദർശനം നല്ല മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം ആളായിട്ടുള്ള വിജി ടീച്ചറാണ്. അപ്പോൾ ടീച്ചറുടെ ഓർമ്മയിൽ നമുക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ പറമ്പിക്കാവ് ക്ഷേത്രം അതുപോലെ തിരുവമ്പാടി ക്ഷേത്രമാണ്.
അതിൽ പ്രധാനമായ ഒരു തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ നടപ്പരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തൃശ്ശൂരത്തിലെ എൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്ഷേത്രങ്ങളും തമ്മിലുള്ള ഒരു ഉത്സവമാണ്. അതൊരു സത്യം പറഞ്ഞ ഒരു മത്സരം പോലെയാണ് അവർ നടത്തുന്നത്. എല്ലാവരും അവരുടേതായ കഴിവിനനുസരിച്ച് പൂരം വളരെ ഭംഗിയാക്കാനും മോടിയാക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലെ തിരുവമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ കൃഷ്ണ ഭഗവാനും അതുപോലെ തിരുവമ്പാടി ദേവിയാണ്. പൂരം എന്ന് പറയുമ്പോൾ തിരുവമ്പാടി ദേവിയുടെയാണ് പൂരം. അപ്പോൾ പൂരത്തിന് ഒന്നര ദിവസം നീണ്ടു നിൽക്കുന്നൊരു പൂരമാണ്. അതിൽ നമ്മുടെ തിരുവമ്പാടി ദേവി എഴുന്നള്ളുന്നത് ഉച്ച സമയത്താണ്. പക്ഷെ അതിന് മുന്നേ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നിന്ന് മഠത്തിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞ് വടക്കേ സമൂഹമഠം ഉണ്ട്, അവിടെ പോവും. അപ്പോൾ അത് പുലർച്ചെ ഒരു 7 മണിക്കാണ് നമ്മുടെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തിടമ്പ് വടക്കേ സമൂഹമഠത്തിലേക്ക് പോകുന്നത്. അത് വളരെ പ്രസിദ്ധമായ ഒരു എന്താ പറയുക മഠത്തിലേക്കുള്ള വരവ് എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചവാദ്യം പ്രസിദ്ധ കലാകാരന്മാർ ചേർന്നിട്ടുള്ള ഒരു അകമ്പടിയോടുകൂടി 5 ആനകളും ചേർന്നിട്ടാണ് ഈ വടക്കേ സമൂഹ മഠത്തിലേക്ക് എത്തുന്നത്. അവിടെ തിടമ്പ് ഇറക്കി വെച്ച് പിന്നെ അവിടെ നിന്ന് മഠത്തിൽ നിന്നുള്ള വരവ് എന്ന് പറയും. അത് ലോകമൊട്ടും ആൾക്കാർ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ചടങ്ങാണ്. അതിനെ ലോകത്തിൻ്റെ എന്താ പറയുക നാനാഭാഗത്തു നിന്നും തൃശ്ശൂർക്കാരായ ആൾക്കാരെ പ്രത്യേകിച്ച് എത്തും ആ മഠത്തിൽ നിന്നുള്ള വരവ് കാണാൻ വേണ്ടി. അത് പ്രസിദ്ധമായ കലാകാരന്മാരായ നമ്മുടെ പഞ്ചവാദ്യ കലാകാരന്മാർ അന്നമട പരമേശ്വരൻ നായർ അങ്ങനെ പ്രസിദ്ധരായ കലാകാരന്മാരാണ് ഇത് അത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എന്താ പറയുക കൃഷ്ണൻ്റെ തിടമ്പ്, കൃഷ്ണൻ മഠത്തിൽ നിന്ന് വന്ന് നമ്മുടെ നായ്ക്കനാൽ പന്തലിലേക്ക് എഴുന്നള്ളുന്നത്. ആ സമയത്താണ് അവിടെ നിന്നാണ് തിരുവമ്പാടി ദേവി പൂരത്തിന് ആനപ്പുറത്ത് കയറുന്നത്. അവിടുന്ന് പിന്നെ പ്രസിദ്ധമായ നമ്മുടെ തൃശ്ശൂർ പൂരം തുടങ്ങുകയാണ്. പറമേക്കാവ് ദേവസ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പറമേക്കാവ് ദേവി ഒരു 12:30 അവിടെ നിന്ന് തിടമ്പേറ്റി എഴുന്നള്ളും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തിരുവമ്പാടി ദേവി എഴുന്നള്ളും. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി പരസ്പരം കണ്ടുമുട്ടുന്നത് തെക്കോട്ടുള്ള ഇറക്കത്തിൻ്റെ സമയത്താണ്. അവിടെ പ്രസിദ്ധമായ തെക്കോട്ടുള്ള ഇറക്കവും അതുപോലെ കുടമാറ്റം നടക്കും. അതിനുശേഷം രണ്ടുപേരും തിരിച്ച് അവരുടേതായ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് തിരിച്ചു മടങ്ങും. അതാണ് പകൽപൂരം. അത് കഴിഞ്ഞ് ഇതേ പ്രോസസ്സ് അതായത് ഇതേ ഒരു പ്രക്രിയ രാത്രിയിലും തുടരും. അത് പുലർച്ചെ 3 മണി വരെ തുടരുന്നതാണ്. അതിനുശേഷമാണ് പ്രസിദ്ധമായ വെടിക്കെട്ട് നടക്കുന്നത്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിറ്റേത്തെ ദിവസത്തെ ഒരു പകൽപൂരമുണ്ട്. അതും ഈ തിരുവമ്പാടി ദേവിയും അതുപോലെ പാർമേക്കാവ് ദേവിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി വടക്കുനാഥൻ്റെ തിരുമുറ്റത്താണ് ആ പ്രസിദ്ധമായ ഒരു ചടങ്ങ് നടക്കുന്നത്. ആ മേളത്ത് കഴിഞ്ഞ് അവർ ഉപചാരം ചൊല്ലി പിരിയും. അങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സമാപനം. ഇവിടെ പ്രധാനമായും ശ്രീകൃഷ്ണനും ദേവിയുമാണ് പ്രതിഷ്ഠ അല്ലേ? ദേവി എന്ന് പറയുമ്പോൾ ദുർഗയാണോ അതോ പരമേശ്വരിയാണോ അതോ ശാന്തസ്വരൂപിണിയാണോ എങ്ങനെയാണ്? ശാന്തസ്വരൂപിണിയായ ദേവിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ തിരുവമ്പാടി ദേവിയും അതുപോലെ പറമേക്കാവ് ദേവിയും എന്ന് പറഞ്ഞ് ചേർത്തി അനിത്തി എന്നുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിനാണ് അവർ പരസ്പരം കണ്ടുമുട്ടി അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നത്. അപ്പോൾ ഓരോ തൃശ്ശൂർക്കാരും പിന്നത്തെ അടുത്ത വർഷത്തെ പൂരത്തിന് വേണ്ടി അന്ന് മുതൽ കാത്തിരിക്കും. അതാണ് അതിൻ്റെ ഒരു ചടങ്ങല്ലേ? ഓക്കെ, അതങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ എന്താ പറയുക ഉത്സവ പെരുമകളും ഐതിഹ്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്.